Oh. Hey guys, welcome back to another video. Guys, nammada Los Angeles il Lamborghini Cyan Roadster 2021 model vandittundu. Aa oru Lamborghini aa goranangaanda logo tholannu vannu. So guys, ee Los Angeles vanna ee oru amoolyamaya vandi nammal poi ranch kondu varan vendi povanu. Nammal moshtikkan povanu. Ee moshtichondu vanna vandi vechittu nammal kore test cheyan povanu. Udaharanathinu parayana nammal nerthe RC ninjayum vechittakka cheyidittulla speed test, jump test, destruction test, pinne explosion test okke cheyan vendi povanu. So guys, aa oru test engane aayirikku ennallathu oru mystery aanu. So guys, ningal channel subscribe cheyidittulla ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലാണ് ഞാൻ ആ വണ്ടി വെച്ചിട്ട് ചെം ടെസ്റ്റ് ചെയ്യുള്ളൂ. ഏ നിങ്ങൾക്കറിയാം, നേരത്തെ ഏതേപോലെ തന്നെ നമ്മൾ ചെം ടെസ്റ്റ് ചെയ്യും. സോ ഗൈസ്, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ പോയിട്ട് സ്പോട്ടിൽ പോയിട്ട് വണ്ടി മോഷ്ടിക്കുക. അവിടെ നിറച്ച ആൾക്കാരായിരിക്കും, പക്ഷെ എങ്കിലും നമുക്ക് വിഷയമില്ല. ഗൈസ്, ഇതേ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ്, അതുകൊണ്ടോ നിങ്ങൾ ആ ദൂരെ കണ്ടോ അവിടെ ലംബോർഗിനിയുടെ ഷോ ഓഫ് നടത്തുന്നത്. സോ ഗൈസ്, നമ്മളിതേ ഇതിന്റെ ഫ്രണ്ട് വഴിയാണ് ബാക്ക് വഴിയാണ് വന്നേക്കുന്നത്, ഈ കാട് വഴിയാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആരും കാണില്ല, അങ്ങ് അകത്താണ് ഇതെല്ലാം നടക്കുന്നത്. ഇനി ആരെങ്കിലും നോക്കുവാണെങ്കിൽ നമുക്ക് ഈ സൈഡിലേക്ക് കയറി ഇങ്ങനെ നൈസായിട്ട് ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ ആരും കാണത്തില്ല. സോ ഇത് നമുക്ക് സേഫ് ആയിട്ടുള്ള സ്ഥലം. പക്ഷെ നമുക്ക് ആദ്യമേ ഈ സ്ഥലം മൊത്തം ഒന്ന് നോക്കണം. നമുക്ക് പോകാനുള്ള വഴി നോക്കി വെക്കണം, അതുപോലെ തന്നെ ഇവിടെ എത്ര സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ടെന്ന് നോക്കണം, പിന്നെ എല്ലാ ലൂപ്പ് ഹോൾസും നോക്കണം. ഈ വണ്ടി ഇവിടെ നിന്ന് ഇതുണ്ടോ, ഇത്രയും പേരെ ഫ്രണ്ട് വെച്ച് നമ്മൾ മോഷ്ടിക്കുമ്പോൾ ഇത് എത്ര പേര് കാണുമെന്നറിയാമല്ലോ, ഇത്രയും പേര് കാണും. അതുപോലെ തന്നെ ഭയങ്കര എന്നാണ് ശ്രദ്ധ, ആൾക്കാരുടെ ശ്രദ്ധ നേടും. സോ ഗൈസ്, നമ്മൾ ആദ്യമേ തന്നെ എല്ലാം ചെക്ക് ചെയ്തിട്ട് വേണം വണ്ടി മോഷ്ടിക്കാൻ, റാഞ്ചാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എട്ടിൻ്റെ പണി കിട്ടും. ഓയോ, ഇവിടെ ഒരു സെക്യൂരിറ്റിക്കാരൻ എന്തേ കോഫി കുടിച്ചോണ്ട് ഇപ്പോൾ ഉണ്ട്. അവൻ വിഷയമില്ല, പക്ഷെ ഇവൻ വിഷയമാണ്, കാരണം ദൈവൻ്റെ തോക്കുണ്ട്. ഓക്കെ ഗൈസ്, ഈ ആൾക്കാരുടെ ഇടവഴി നുളഞ്ഞ് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. അതിനു മുമ്പ് ഇത് മൊത്തത്തിൽ ഒന്ന് വീക്ഷിക്കണം, നോക്കട്ടെ. ആ ഓക്കെ ഗൈസ്, അവിടെ അതെ പുറകിൽ രണ്ട് സെക്യൂരിറ്റിക്കാരന്മാർ ഇപ്പോണ്ട്. ഓക്കെ, പക്ഷെ നമുക്കൊരു വഴി തപ്പിപ്പിടിക്കണം ഗൈസ്. ഈ വണ്ടി നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ ചാടിച്ച് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ വേണ്ടിയിട്ട് വഴി, ഈ വഴി കണ്ടോ, ഈ വഴി എന്ന് പറഞ്ഞാൽ ടാസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വഴിയിലേക്ക് ഇപ്പോൾ ഇവർ പോലീസിനെ വിളിക്കുകയാണെങ്കിലും പോലീസ് ഇങ്ങോട്ട് വരും അല്ലേ. സോ ഈ വഴി ടാസ്ക് വഴിയാണ്, പകരം നമുക്ക് വേറൊരു വഴി കണ്ടുപിടിക്കണം. ഇതിൻ്റെ ചുറ്റിനും നോക്കട്ടെ. ഓക്കെ ഗൈസ്, ദേ ഇവിടെ ഒരു വഴിയുണ്ട് കേട്ടാ ഗൈസ്, ഇവിടെ ഒരു വഴിയുണ്ട്. നമുക്ക് ഈ ഒരു വഴി കൂടി പോകാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വഴി കൂടി പോവാണെങ്കിൽ വിഷയമില്ല, പൊളി പൊളി, നമുക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം എന്തേ ഈ വഴി കണ്ടോ, ഈ വഴി കൂടി ആണെങ്കിൽ നമുക്ക് പോലീസൊന്നും വന്നാലും കുഴപ്പമില്ല, ചേസ് ചെയ്യാനും പാടാണ്. മറ്റേ റോഡൊക്കെ ആകുമ്പോൾ മെയിൻ റോഡെന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പത്തിൽ ചേസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, ഈ ഒരു റോഡ് ഫിക്സ്, പക്ഷേ ഇതിന് എൻ്റെ നോക്കട്ടെ കേട്ടോ. കാരണം ഇവിടെ വരെ വന്നിട്ട് അവസാനം ഇത് റോട്ടിൽ കയറിയില്ലെങ്കിലോ, റോട്ടിൽ കയറിയൊന്ന് നോക്കണം, റോട്ടിലേക്ക് എത്താനുള്ള. ഓക്കെ ഗൈസ്, സെറ്റ് 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 സെറ്റേ ഗൈസ്, ഇതുവഴി അങ്ങനെ പോവുകയാണ് സെറ്റാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റോട്ടിലേക്കുള്ള ഒരു ഇടവഴി, ഇടവഴി എന്ന് പറഞ്ഞാൽ വഴിയേ അല്ല, നമ്മൾ വഴി ഉണ്ടാക്കിയെടുത്ത് പോകണം. സോ നമ്മളെ പിടിക്കാൻ ഇവിടെ പാടാണ്, നമുക്ക് നേരെ നിന്ന് നമ്മുടെ വണ്ടി അങ്ങ് റാഞ്ചിക്കൊണ്ട് പോരാ. ഗൈസ്, ഇപ്പോൾ ഈ ആൾക്കാരുടെ ഇടയിൽ കൂടി നമുക്ക് നൈസായിട്ട് നുളഞ്ഞങ്ങ് കയറിയിട്ട് വണ്ടി മോഷ്ടിച്ചുകൊണ്ട് പോവാം. കയറ കയറി 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 ആ പുള്ളി, അവൻ വണ്ടി എടുക്കണം, വണ്ടി എടു, വണ്ടി എടു, വണ്ടി എടു, വണ്ടി എടു, വണ്ടി എടു. ഗൈസ്, അപ്പോഴത്തെ വണ്ടി എടുത്തപ്പോഴേക്കും ആൾക്കാരൊക്കെ സൈലൻ്റ് ആയി, സീനായി. ഇനി ഇവിടെ നിന്നാൽ പണി കിട്ടും, നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് പോവാം. ഓ അടിച്ചു ഗൈസ്, അവന്മാർ അവന്മാരൊന്നും ചെയ്യണമൊന്നുമില്ല കേട്ടോ, അവന്മാർ അവിടെ തന്നെ നിൽക്കുക, ഭാഗ്യം. ഗൈസ്, പോലീസൊന്നും വന്നിട്ടില്ല, എങ്കിലും നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പോലീസിലൊന്നും പറയാൻ പറ്റില്ല. ഇത് ഗൈസ്, ഓക്കെ ഗൈസ്, ഇനി നമ്മളെ പിടിക്കാൻ ആർക്കും പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിക്ക് ഒടുക്കത്തെ സ്പീഡാണ്, ഈ ഒരു ബ്ലോക്കിൽ കൂടി പോകാൻ ഇച്ചിരി പാടാണ്, എന്നാലും കുഴപ്പമില്ല, നമ്മളെ പിടിക്കാൻ പറ്റില്ല. സോ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ നേരെ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് ഈ വണ്ടിയുടെ കുറേ ടെസ്റ്റുകൾ ചെയ്യാനുണ്ട്. സോ ഗൈസ്, സ്പോട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വണ്ടി നിങ്ങൾ ശരിക്കും കണ്ടോയെന്ന് എനിക്കറിയാൻ പാടുള്ളൂ. ഇത് കണ്ടോ, സീൻ വണ്ടിയാണ്, ഇത് സീൻ വണ്ടി. ഓ സീൻ, ലംബോർഗിനി സയൻ റോഡ്സ്റ്റർ 2021. പിന്നെ അല്ല പോളിസ് സാധനം ഇത്. നമുക്ക് വ്യൂ ഒന്ന് മാറ്റി നോക്കാം. എൻ്റെ വിഷയം വണ്ടിയല്ലേ, സീൻ ടാസ്ക്. എന്തോടെ ഇത് പോളിസ് സാധനം കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളി വണ്ടി. ഇത് നിഞ്ചയുടെ ലുക്ക് എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷെ അതിലും ഇഷ്ടപ്പെട്ടു ഇത്. ഓക്കെ ഗൈസ്, ഇതിൻ്റെ ഹാൻഡിലിംഗ് കണ്ടോ, ഓ സീൻ 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 സീൻ, ഏ പോളി പോളി. ഇത് കണ്ടോ, ഓ ഗൈസ്, ഈ വണ്ടി എത്ര സ്പീഡിൽ കയറും നമുക്കറിയാൻ പാടില്ല. സോ ഗൈസ്,
നമുക്ക് നേരെ നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്യാം. നമ്മൾ നമ്മുടെ നിഞ്ചയും ഡ്യൂക്കും ആയിട്ടുള്ള കമ്പാരിസൺ ടെസ്റ്റ് ചെയ്ത അതേ സ്ഥലത്ത് വെച്ചാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ് നമ്മൾ നമ്മുടെ ടെസ്റ്റ് നടത്തുന്ന സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെച്ചാണ് നമ്മൾ നിഞ്ചയുടെയും ഡ്യൂക്കിൻ്റെ കമ്പാരിസൺ നടത്തിയത്. പക്ഷേ അപ്പോൾ നൈറ്റ് അല്ലായിരുന്നു, രാവിലെയായിരുന്നു. പക്ഷേ ഈ നൈറ്റ് ഈ സ്ഥലം ഇത്ര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ലായിരുന്നു. ഗൈസ് പൊളിയായിട്ടുണ്ട്. സോ ഗൈസ് ഇവിടുന്ന് നമുക്ക് ഈ വണ്ടിയുടെ സ്പീഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പക്ഷേ വേറൊരു പ്രശ്നം കൂടിയുണ്ട്, ഈ വണ്ടിയുടെ സ്പീഡ് ഭയങ്കര സ്പീഡാണ്. സോ ചിലപ്പോൾ നമുക്ക് ഈ ഒരു വഴി മതിയാകാണ്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സ്പോട്ടുണ്ട്, വേറെ റോഡുണ്ട് സ്പീഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. നമുക്ക് നോക്കാം, ഇവിടെ വെച്ച് നമ്മൾ ബൈക്ക് ടെസ്റ്റൊക്കെ ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നമുക്ക് നോക്കാം. ഓഹേ ഗൈസേ, ഇപ്പം തന്നെ 216 കയറി. ഇത് എന്ത് സ്പീഡോടാ ഗൈസ്? എനിക്ക് തോന്നുന്നു റോഡ് എൻ്റെ പറയത് കണ്ടോ, 260 കയറി, 268, 274, 152. ഓ ഗൈസ്, ഓ ഗൈസ്, 288 കയറിയപ്പോഴത്തേക്കും റോഡെത്തി വണ്ടി ഇടിച്ച്. ഈ വണ്ടി ഒന്ന് ശരിയാക്കിയിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് പോയി. നമുക്കൊരു റോഡുണ്ട്, ആ ഒരു സ്പെഷ്യൽ റോഡ്, ആ റോഡിൽ പോയിട്ട് നമുക്ക് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഗൈസ് ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റോഡ് വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങോട്ട് സ്ട്രെയിറ്റ് റോഡാണ് നമുക്ക്. സോ ഈ വണ്ടിയുടെ മാക്സിമം സ്പീഡ് നമുക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് എന്തായാലും ടെസ്റ്റ് നോക്കാം. ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാലല്ലേ നമുക്ക് ഇനി വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഗൈസ് ദേ നോക്കട്ടെ, എന്തോരം കയറും നോക്കട്ടെ. നമ്മുടെ ബൈക്കിൻ്റെ ഒക്കെ മാക്സിമം 230 കണ്ടുവായിരുന്നു. സൂപ്പർ ഡ്യൂക്ക്, കെ ടി എം സൂപ്പർ. ശരിക്കും പറഞ്ഞാൽ കെ ടി എം സൂപ്പർ ഡ്യൂക്കും ഈ ലംബോർഗിനിയും തമ്മിലുള്ളൊരു കമ്പാരിസൺ നമുക്ക് വേണം. എന്നാൽ പൊളിയായിരിക്കുമല്ലേ, ഒന്ന് ആലോചിച്ച്. ആ ഒരു 1290 cc സൂപ്പർ ഡ്യൂക്ക്, കെ ടി എം സൂപ്പർ ഡ്യൂക്ക് നമ്മുടെ ഈ ലംബോർഗിനി, ഇപ്പോൾ തന്നെ 344 കയറിയ ലംബോർഗിനിയായിട്ട് കമ്പാരിസൺ ചെയ്താൽ എങ്ങനെയായിരിക്കും? സൂപ്പർ ഡ്യൂക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കെ ടി എം സൂപ്പർ ഡ്യൂക്ക് നിഞ്ചാനെ സിമ്പിളായിട്ട് പൊട്ടിച്ച സംഭവമാണ്. പക്ഷേ ലംബോർഗിനിയുടെ അടുത്ത് വരുമ്പോൾ എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. അത് നമുക്കൊരു വീഡിയോ ചെയ്യാം. സോ ഗൈസ് നമ്മുടെ ലംബോർഗിനി 362 കയറി, ഏകദേശം മാക്സ് സ്പീഡ് എത്താറായെന്നാണ് എനിക്ക് തോന്നണം. കണ്ടോ സ്പീഡ് പയ്യെ പയ്യെ കയറണം. 364 ഓക്കെ ഗൈസ്, വണ്ടിയുടെ മാക്സിമം സ്പീഡ് 365 കണ്ടോ. അവിടെ നിന്ന് ജസ്റ്റ് താഴത്തേക്ക് വരുന്നുണ്ട്. ഓക്കെ 365 വണ്ടിയുടെ മാക്സിമം സ്പീഡ്. ഇവിടെ വെച്ച് സ്റ്റേബിളായിരുന്നു. ഓക്കെ ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ എത്ര സ്പീഡുള്ള വണ്ടി വേണമെങ്കിലും ടെസ്റ്റ് ചെയ്യാം, അത്രയും വലിയ റോഡാണ് ഇവിടെ ഉള്ളത്. സോ ഗൈസ് ഇനി നമുക്ക് കുറേ ഡിസ്ട്രക്റ്റീവ് ടെസ്റ്റ്, എക്സ്പ്ലോസീവ് ടെസ്റ്റ്, ജമ്പ് ടെസ്റ്റ് ഇതൊക്കെ ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ സ്പോട്ടിൽ പോയിട്ട് നമുക്ക് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കാം. ഗൈസ് നമ്മളിത് തിരിച്ച് നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാരം കൂടിയ വണ്ടികളൊക്കെ ഈ വണ്ടിയുടെ മേത്ത് വഴി, ഇത്രയും വില കൂടി ലംബോർഗിനി സയൺ റോഡ്സ്റ്റർ 2021 മേത്ത് വഴി നമുക്ക് കയറ്റി ഇറക്കാം. അപ്പോൾ ഈ വണ്ടിക്ക് എന്തൊക്കെ സംഭവിക്കും? നമുക്കെല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയൽ ലൈഫ് ചെയ്യാമെന്ന് ആലോചിച്ചേക്ക്. വലിയ വലിയ വണ്ടിയുടെ മേത്ത് വഴി ഈ റോഡ് ട്രക്കറൊക്കെ കയറ്റി ഇറക്കി എന്തായിരിക്കും അവസ്ഥ എന്നറിയാൻ ഒരു ആഗ്രഹം, ഒരു തര ഉണ്ടാവില്ലേ? നമുക്ക് ഇന്നത് തീർക്കാം ഗെയിമിലൂടെ. പക്ഷേ നമ്മളിത് ടെസ്റ്റ് ചെയ്യാനുള്ള വണ്ടികൾ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ ലംബോർഗിനി ദേഹ കിടക്കണ് ഇരുട്ടായതുകൊണ്ട് അവിടെ കിടക്കണ അറിയില്ലേന്നൊരു ഡൗട്ട്. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ദേഹ ഒരു വലിയ ട്രക്ക് കയറ്റി ഇറക്കാം. ഇത് എന്ത് ട്രക്ക്? മണൽ കൊണ്ടുപോകുന്ന ട്രക്കാട്ടോ ഇതിൻ്റെ ഇത് ഫുൾ വെയിറ്റ്, ഫുൾ ലോഡോട് കൂടിയാണ്. സോ ട്രൈ നോക്കാം. ഇത് ലൈറ്റായതുകൊണ്ട് കാണാൻ പറ്റില്ലേ? രാവിലെ ആക്കേണ്ടി വരുമോ ടെസ്റ്റ്? ഏയ് കാണാൻ പറ്റും, കാണാൻ പറ്റും. ഇത് മതി, വെട്ടമുണ്ട്, ലൈറ്റുണ്ട്. ഓക്കെ ഗൈസ് ലൈറ്റ് ഫുൾ ലൈറ്റ് ഇടാം. ഇപ്പോൾ പാർക്ക് ലൈറ്റ് ഇടുന്നത് ഇപ്പോൾ കാണാൻ പറ്റണല്ലേ. ഇനി നമുക്ക് നോക്കാം. ഓക്കെ ലെറ്റ്സ് സീ. ഓ ഗൈസ് അതിൻ്റെ മേളുവഴി. ഓ നോക്കട്ടെ നോക്കട്ടെ, വണ്ടി എവിടെ വണ്ടി കയറി. വണ്ടിയുടെ അവസ്ഥ ഒന്ന് നോക്കട്ടെ കേട്ടോ, ഒറ്റ പ്രാവശ്യം കയറ്റിയാൽ മതി, അപ്പോഴത്തേക്കും അറിയാൻ പറ്റും വണ്ടിയുടെ അവസ്ഥ എന്തായോ. ഓ ഗൈസ് വണ്ടിയുടെ ബാക്ക് ഇല്ലെന്ന് തോന്നുന്നത്, ബാക്ക് ഇത് ഈ ഒരു ഭാഗം കരിഞ്ഞ് വണ്ടി. ഇതാണ് ഈ കൂടിയ വണ്ടികളുടെ പ്രശ്നം, പെട്ടെന്ന് കത്തിപ്പോവും. ഇതേ ഫ്രണ്ടും ഇല്ല. ഓ മറ്റേ ബൈക്കിൻ്റെ മേത്ത് വഴി ഈ മൂന്ന് വണ്ടി കയറിയിട്ടും ഒരു കുഴപ്പമില്ലായിരുന്നു, അവസാനം നമ്മൾ ബോംബ് വെച്ചിട്ട് പോലും പൊട്ടിയില്ല. ഗൈസ് ഈ വണ്ടി നമുക്കിത് ഇവിടെ ഒന്ന് ശരിയാക്കി എടുത്താൽ ഇടാം. ഗൈസ് വണ്ടി ഇതേ നമ്മൾ മൊത്തത്തിൽ റിപ്പയർ ചെയ്ത് പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി കയറ്റാൻ പോണ വണ്ടി ഇനിയാണ് ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. കാരണം നമ്മൾ ഇനി കയറ്റാൻ പോകുന്നത് ഈ ഒരു ബീരങ്കി പോലത്തെ വണ്ടിയാണ്. മറ്റേ പൊട്ടാത്ത ബൈക്ക് പോലും പൊട്ടിയ വണ്ടിയാട്ടോ മറ്റേത്, മറ്റേ ബീരങ്കി. ഇത് ഈ ഒരു പാൻസർ നമുക്ക് നോക്കാം. ഗൈസ് നമുക്ക് നേരെ പോയിട്ട് കയറ്റാം. ഗൈസ് നോക്കട്ടെ. നൈസ് സ്മൂത്തായിട്ടാട്ടോ അതിൻ്റെ മേളിൽ കൂടി കയറിപ്പോയത്. എവിടെ. ഓ ഗൈസ് ഇത് ടയർ കയറിപ്പോയതിൻ്റെ ഇത് കണ്ടോ,
രണ്ട് സൈഡും ഫ്രണ്ട് പോയി, അതാ രണ്ട് ടയറും കയറിയ സ്ഥലമാണ് പോയേക്കണത്. കണ്ടോ ഫ്രണ്ട് ഒരുമാതിരിപ്പെട്ട സ്ഥലമൊക്കെ പോയേക്കുവാണ്. കണ്ടോ ഫ്രണ്ട് തേറ്റർ ഇങ്ങനെ ചള്ളിങ്ങി പെയിൻറ്റൊക്കെ പോയി സീനായി. ബാക്കും ആ ഒരു ബാക്ക് ടയർ ലെഫ്റ്റ് ടയർ കയറിയ ഒരു സ്ഥലവും കൂടി പോയേക്കുവാണ്. സോ ഗൈസ്, ഇനി നമുക്ക് അടുത്ത നമ്മുടെ പാൻസർ, നമ്മുടെ ബീരങ്കി വെച്ചിട്ടുള്ള ടെസ്റ്റാണ്. ഓ, ഇതിനകത്ത് ഏതോ ഓടിക്കാൻ പറ്റുമോ ഗൈസ്? വണ്ടി ഓടിക്കാൻ പറ്റും നൈസായിട്ട്. ഓ, സ്റ്റാർട്ടായി. പക്ഷേ ഒച്ചയൊക്കെ കേട്ടോ, വണ്ടിയുടെ ഒച്ചയൊക്കെ മാറി. ഓക്കെ, വണ്ടി ശരിയാക്കട്ടെ ഗൈസ്. നമ്മുടെ ലംബോർഗിനി ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ നമ്മുടെ ബീരങ്കി വെച്ച് ട്രൈ ചെയ്ത് നോക്കാം എന്താക്കോ എന്തോ. സോ ഗൈസ്, ഞാൻ എക്സൈറ്റഡ് ആയിട്ടിരുന്നത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാത്ത ബൈക്ക് പോലും നമ്മൾ ഈ വണ്ടി കയറ്റിയപ്പോൾ പൊട്ടിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ്. ഓക്കെ ഓക്കെ ഗൈസ്, ഇതേ നമ്മുടെ വണ്ടി ഇതേ നീങ്ങി തുടങ്ങി. ഒറ്റ പ്രാവശ്യം നമ്മൾ കയറ്റുള്ളൂ. ബൈക്കൊക്കെ മൂന്നാലഞ്ച് പ്രാവശ്യം കയറ്റിയിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നു. കേട്ടോ, നോക്കട്ടെ 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 നോക്കട്ടെ. എൻ്റെ മോനെ വിഷയം ഗൈസ്, വണ്ടിയുടെ സത്യം പറഞ്ഞാൽ വണ്ടി ഇല്ല. അതുകൊണ്ടോ വണ്ടിയുടെ ഒരുമാതിരിപ്പെട്ട ഭാഗം ഒക്കെ പോയിട്ടുണ്ട്. ഇനി ആകെ ഒരു ഇത്തിരി ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി കയറാൻ പറ്റുമോ? കയറാൻ പറ്റും, കയറാൻ പറ്റും. ഓക്കെ ഗൈസ്, നമുക്ക് വേറൊരു കാര്യം കൂടി ചെക്ക് ചെയ്യാണ്ട് ഗൈസ്, ഇതിൻ്റെ ഒരു വെടി വെച്ച് നോക്കാം നമുക്ക്. അത് നമ്മുടെ ഒരു ടെസ്റ്റാണ്, ഈ ടെസ്റ്റിൻ്റെ ഭാഗമാണ്, വണ്ടി കയറ്റുന്നതിൻ്റെ ഭാഗമാണ് ഈ ഒരു ടെസ്റ്റ്, വെടി വെച്ച് പൊട്ടിക്കുന്നത്. ഓ, ഇതാണ് എനിക്കാ മനസ്സിലാത്തത്. കാരണം ഇത് കണ്ടോ ഗൈസ്, ഓ, വണ്ടി കത്ത് പിടിച്ച്, വണ്ടി കത്ത് പിടിച്ച്. നേരത്തെ നമ്മൾ ബൈക്കിൽ ട്രൈ ചെയ്തിട്ട് ഒന്നും പറ്റിയില്ല, കത്തും പിടിച്ചില്ലായിരുന്നു. ഇവിടെ അതേ കത്തി പിടിച്ച്, തീ പിടിച്ച്. ഓ ഗൈസ്, നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്കിനാണ് തീ, പെട്രോൾ ലീക്കായിട്ട് തീ പിടിച്ചാന്ന് തോന്നുന്നു. ഇതെന്തോ സ്കീമെന്ന് അറിയില്ല. അതേ തീ ഉണ്ടോ? വണ്ടി എടുത്ത് മാറ്റി നോക്കട്ടെ. ഓക്കെ ഗൈസ്, അടുത്താണ് നമ്മുടെ എക്സ്പ്ലോസീവ് ടെസ്റ്റ്. എക്സ്പ്ലോസീവ് ടെസ്റ്റും കുറച്ച് എക്സൈറ്റ്മെൻറ്റ് ഉള്ളതാണ്, എക്സൈറ്റഡ് ആണ്, എക്സൈറ്റിംഗ് ആണ്. നമ്മൾ സ്റ്റിക്കി ബോംബ്സ് ഈ ഒരു വണ്ടിയിൽ ഘടിപ്പിച്ചിട്ട് പൊട്ടിപ്പിക്കാൻ പോവാണ് ഗൈസ്. നമ്മളിതേ സ്റ്റിക്കി ബോംബ് എടുത്തിട്ടുണ്ട്, കണ്ടോ? എറിഞ്ഞിട്ട് നമ്മളിതേ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്യാണെ പൊട്ടിച്ചെറിക്കും. ഓക്കെ, ഒരു 10 ബോംബ് വെച്ചിട്ടാണ് ഇതിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഇപ്പോൾ നാലെണ്ണായില്ലേ, രണ്ടിലുണ്ട്, 5, 6, 7, 8, 9, 10. ഓക്കെ ഗൈസ്, ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. ലംബോർഗിനിക്ക് എന്തോ പറ്റുമോ എന്തോ. ബൈക്കിനൊന്നും പറ്റിയില്ലായിരുന്നു, ബൈക്കിന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് നമുക്ക് നോക്കാം, കുറച്ചും കൂടി അടുത്തേക്ക് പോയാലേ എന്നിട്ട് വ്യൂ അങ്ങ് മാറ്റാം. ഇപ്പം അറിയാം പൊട്ടറായ എങ്ങനെയാന്ന്. എന്നാ പിടിച്ചോ. ഓ ഗൈസ്, വണ്ടിക്ക് ഒന്നും പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ വൈ, ബട്ട് നമ്മുടെ ബൈക്കിനും ഇത് തന്നെയായിരുന്നു അവസ്ഥ. ബോംബിട്ടൊന്നും ഒന്നും പറ്റിയില്ല വണ്ടിതേ. ഇറ്റ്സ് പെർഫെക്റ്റ് കണ്ടീഷൻ, കണ്ടോ? ഒരു കുഴപ്പമില്ല വണ്ടിക്ക്. പക്ഷേ മറ്റേ വണ്ടിയൊക്കെ മേലോട്ട് കയറിയാൽ പെട്ടെന്ന് തന്നെ ഇത് ഡാമേജ് ആയിരുന്നു. സോ ഗൈസ്, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ജംപ് ടെസ്റ്റാണ്. ഈ വണ്ടിക്ക് അത്യാവശ്യമല്ല, ഭയങ്കര സ്പീഡാണ്. സോ ജംപ് ടെസ്റ്റിൽ ഇത് ബൈക്കിനെ കടത്തി വെട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് ടെസ്റ്റ് നോക്കാം. ബൈക്കിനേക്കാൾ ദൂരം പോകുമെന്ന് നമുക്ക് നോക്കാം. ആ ബൈക്ക് എത്ര ദൂരം പോയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പത്തെ വീഡിയോ പോയി നോക്കിയാൽ മതി, ആ ബൈക്ക് എത്ര ദൂരം പോയെന്നുള്ളത് നിങ്ങൾക്ക് കാണാം. സോ ഇത് എത്ര ദൂരം പോകും എന്നുള്ളത് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മളിത് നൈറ്റ് ഇതേ ഈ ഒരു റാമ്പിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, കണ്ടോ? നമ്മളിത് വഴി ഇതേ സ്പീഡിൽ കയറ്റി പൊക്കാൻ വേണ്ടി പോവാണ്. കുറച്ചൊന്ന് ബാക്കിട്ട് പോട്ടെ. ഇത് പിന്നെ ഇനീഷ്യലി തന്നെ, ഓ ഇതേ അവിടെ പോലീസ് ചേസ് ഗൈസ്. ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര സ്പീഡിൽ കയറും ഈ വണ്ടി. അതുകൊണ്ട് ഇത് എത്രമാത്രം പൊങ്ങും എന്നുള്ളത് അത് നമുക്ക് കണ്ടറിയാം. നോക്കട്ടെ കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഗൈസ്, നമ്മളിത് വണ്ടി ചാടിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ലെറ്റ്സ് സീ. ഓ ഗൈസ് സീൻ, ഒന്നും പറയാനല്ല. നമ്മുടെ ബൈക്കിൻ്റെ ഇരട്ടി ദൂരം വണ്ടി പൊങ്ങി, പൊങ്ങിന്നല്ല ഇരട്ടി ദൂരം സഞ്ചരിച്ച് ദൂരം പോയി. പൊക്കം എനിക്ക് തോന്നണം ബൈക്കിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ ദൂരം അത് നമ്മുടെ ലംബോർഗിനി ആട്ടോ ഏറ്റവും കൂടുതൽ പോയത്. ഇത് എവിടെ നമ്മൾ വന്നത് നോക്കട്ടെ, എവിടെ നിന്നാണല്ലോ നമ്മൾ വന്നത്? റാമ്പ് അവിടെ. ഓക്കെ ഗൈസ്, ഇതേ റാമ്പ് കണ്ടോ, അങ്ങ് ദൂരെ കിടക്കണ ആ റാമ്പിൽ നമ്മൾ ചാടി ഇവിടെ എത്തിയത്. പക്ഷേ ജസ്റ്റ് എനിക്കൊരു ചെറിയൊരു സംശയം, നമ്മൾ ചാടിയപ്പോൾ ജസ്റ്റ് ഒന്ന് വളഞ്ഞു പോയായിരുന്നു. നമുക്കൊന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മളിത് ഒന്നുകൂടി ട്രൈ ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ചുമ്മാ ഇതേ ട്രൈ ചെയ്യുന്ന, ഇത് കറക്റ്റായിട്ട് ചാടിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഓക്കെ ഗൈസ്, ചെമ്പ് സെറ്റ്.
ഓ സീൻ 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 ഇത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും ബൈക്കിനേക്കാൾ കൂടുതൽ പോകും, കാരണം ഈ ഒരു പാലം പോലത്തെ ഈ ഒരു കളർഫുൾ സാധനം കണ്ടോ, അതൊന്നും നേരത്തെ കണ്ടില്ലായിരുന്നു. ഗൈസ് ഇത് പൊക്കിയത് എന്തുകൊണ്ടും നന്നായിട്ടോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പോകുമെന്ന് എനിക്കറിയില്ലായിരുന്നു. സീൻ ഇതാണ് കറക്റ്റ് ജമ്പിങ്, നമ്മൾ നേരത്തെ ചെയ്തത് കറക്റ്റായില്ല അപ്പോൾ. സോ ഗൈസ് ഇത് ഒരു നിസ്സംശയം പറയാൻ പറ്റും ബൈക്കിനേക്കാളും ഏറ്റവും കൂടുതൽ ജമ്പ് ചെയ്ത ഈ ഒരു ലംബോർഗിനിയാണ്. അതിൻ്റെ സ്പീഡ് കാരണം പിന്നെ അതിൻ്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ കാരണം തന്നെ അത് ഒരുപാട് ദൂരം പോകും. ഓ വണ്ടി പോയി, അത് വേറെ കാര്യം. വണ്ടി പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടിയുടെ അവസ്ഥ എന്താകും എന്തോ. ഓ ഗൈസ് സീൻ വണ്ടി എവിടെയാടാ, എൻ്റെ വണ്ടി. നമ്മൾ ബൈക്ക് ഇതിൻ്റെ മേളിലാണ് വന്ന് വേണത്. ഓ ഫെയിൽഡ്, ജമ്പ് ഫെയിൽഡായി, പക്ഷെ നമ്മുടെ കണ്ണിൽ ഇത് പാസ്സിലാണ്. നമ്മളിപ്പോൾ എവിടുന്നാ വന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കണേ. സോ ഗൈസ് എന്തായാലും നമ്മുടെ ജമ്പ് ടെസ്റ്റ് പൊളിച്ച് എനിക്കിഷ്ടപ്പെട്ടു. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. സോ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വന്നവരെ ബൈ ബൈ.